ഈ ഒരു സന്ദേശം. പ്രയാഗരാജിലെ കഴിഞ്ഞ ദിവസം നടന്ന ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ സനാതനധർമ്മ തീർത്ഥാടന സ്നാനം, അത് RSSന്റെ നേതൃത്വത്തിലാണ് നടന്നത്. അത് പറയുന്നതിന് മുമ്പ് ലിഷ ജോൺസൺ, നമ്മുടെ രഞ്ജിത് സിംഗ് ശ്രീനിവാസൻ ആലപ്പുഴയിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അദ്ദേഹം ഒരു അത്യസാധാരണമായ RSSകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിഷ ജോൺസൺ അത്ര തന്നെ ധന്യമായ സ്വയം സേവക കുടുംബത്തിലെ RSS കുടുംബത്തിലെ വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ ഇന്ന് വരെ കേൾക്കാനോ അറിയാനോ സാധിക്കാത്ത ഒരു അപേക്ഷയാണ്, ഒരു നിർദ്ദേശമാണ് ലിഷ ജോൺസൺ എന്ന രഞ്ജിത് ശ്രീനിവാസൻ്റെ ഭാര്യ അവരുടെ ഭർത്താവിൻ്റെ ശരീരത്തിലെ ഗണവേഷം ധരിക്കണം, RSSന്റെ വേഷം തൊപ്പി ഉൾപ്പെടെ ധരിച്ചു വേണം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞത്. ഒരത്യപൂർവമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം. ഡെഡ് ബോഡിയുടെ മുമ്പിൽ കരഞ്ഞ കൊണ്ടിരിക്കുന്ന വേളയിലാണ് പറഞ്ഞത്. ഒരു RSSകാരൻ എന്ന രീതിയിൽ ആ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ മനസ്സ്, ആ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ സംസ്കാരം, RSSന്റെ സംസ്കാരം ആ കുടുംബത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ലിഷ ജോൺസൺ എന്ന ധർമ്മപത്നിയുടെ ആ നിർദ്ദേശവും അപേക്ഷയും. ഇതാണ് RSSന്റെ സംസ്കാരം എന്ന് ആരോടും പറയാതെ വേണമെന്നുള്ളവർക്കറിയാൻ സാധിക്കും. ഇന്ന് ഭാരതം മുഴുവനും 2025 ആകുമ്പോഴത്തേക്കും എല്ലാ ഗ്രാമങ്ങളിലും RSSന്റെ ശാഖ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഭാരതത്തിൽ RSSന്റെ ശാഖ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും BSSന്റെ ഭാരത് സേവക് സമാജിൻ്റെ ശാഖകൾ ഉണ്ടാക്കാൻ വേണ്ടി RSSന്റെ 100-ാം വാർഷികം 2025 ആഘോഷിക്കുന്ന വേളയിലുള്ള വലിയ വലിയ പ്രോഗ്രാമുകളായിട്ട് RSS മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന വലിയൊരു പരിപാടി, അല്ലെങ്കിൽ പരിപാടി പരമ്പരയുടെ ഭാഗമാണ്, ശരിക്കും ഉത്തർപ്രദേശ് അത്യസാധാരണമാം വിധത്തിൽ തിളങ്ങുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഗസിയാബാദിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിനേക്കാൾ ഗംഭീരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, ശ്രീരാമക്ഷേത്രത്തിൻ്റെ വരവ് മാത്രമല്ല അതിഗംഭീരമായിട്ട് വാരണാസി ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, ഇനി വരാൻ പോകുന്ന മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥലത്തിലെ ക്ഷേത്രങ്ങൾ, അവിടുത്തെ കോറിഡോറ്, ഇതുകൂടാതെ അത്യസാധാരണമാം വിധത്തിൽ പോകുന്ന 4, 6, 8 വരികളുള്ള ദേശീയ പാതകൾ, വിമാനമിറങ്ങാൻ പാകത്തിനുള്ള പാതകൾ, ആത്മീയ കേന്ദ്രങ്ങളെല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, 120-ഓളം മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് അവിടെയുള്ള പുണ്യ നദികളിലെ പുണ്യക്ഷേത്രങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകളെ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിന്ദു ധർമ്മത്തിൻ്റെ, ഭാരതീയ പൈതൃകത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ കൊണ്ടുവന്ന അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ ധർമ്മത്തിൻ്റെ സാധാരണ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പാലിപ്പിക്കുക RSSന്റെ നേതൃത്വത്തിൽ. അത് വൻ വിജയമായിട്ടായിരുന്നു പ്രയാഗരാജിൽ പണ്ട് നടന്ന എല്ലാ കുംഭമേള നടക്കുന്ന ആ പ്രദേശത്ത് തന്നെ. യഥാർത്ഥത്തിൽ ഇപ്പം അതിൻ്റെ പേര് പ്രയാഗരാജ് എന്നാണ്, വേറെന്തോ മുസ്ലിം പേരായിരുന്നു ആദ്യമൊക്കെ, ആ പേര് പോലും ഇപ്പം ആർക്കും ഓർമ്മയില്ല.
അക്ബർ റോഡ് ഡൽഹിയിലെ അക്ബർ റോഡിനെയൊക്കെ മാറ്റിയിട്ട് ബിപിൻ റാവത്ത് റോഡാക്കി മാറ്റി. ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഔറംഗസീബ് നശിപ്പിച്ച വാരണാസി ക്ഷേത്രത്തോട് മധുര പ്രതികാരമെന്നോളം തന്നെ 800 കോടി രൂപയുടെ പ്രോജക്റ്റ് വാരണാസി ക്ഷേത്രത്തിൽ നടപ്പാക്കിയിട്ട് ഇനി 47 ക്ഷേത്രങ്ങൾ കൂടി വളരെ ഗംഭീരമായിട്ട് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔറംഗസീബിനോടുള്ള പ്രതികാരം തീർന്നു, അക്ബറിൻ്റെ പേര് മാറ്റിയതോടുകൂടി അങ്ങേരുടെ തീർന്നു. അതേപോലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സ്മാരകങ്ങളാക്കി മാറ്റുന്ന ധാരാളം ലോകത്തിലെ ഏറ്റവും വലിയ രാമക്ഷേത്രം വരുന്നതോടുകൂടി ബാബറിനോടുള്ള പ്രതികാരം തീർന്നു. അങ്ങനെ ഇവിടെ ഇവരെ നശിപ്പിച്ച വിദേശ മുസ്ലിങ്ങളെ കടന്നു കയറി നശിപ്പിച്ച സകല ക്ഷേത്രങ്ങളും സകലതും പുനരുദ്ധരിക്കാനുള്ള ആ ശ്രമം അടുത്ത 2-3 വർഷങ്ങൾ കൊണ്ട് നടത്തി കഴിഞ്ഞാൽ ഇവരോട് എല്ലാവരോടുമുള്ള പ്രതികാരം തീർന്ന തീർച്ചയായിട്ടും ഭാരതം ഭാരതത്തിൻ്റെ ചൈതന്യത്തിൽ ഉയർന്നു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതിനു മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താണ് സ്വാമി വിവേകാനന്ദൻ വാദിക്കാത്തത് എന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദൻ അതിന് ഉത്തരം പറഞ്ഞത് വളരെ വളരെ ധന്യമായിട്ടുള്ള ഉത്തരമാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ഭാരതം ഭരിക്കാൻ യോഗ്യതയുള്ളവരെ ആദ്യം കണ്ടെത്തുക. ഈ രാഷ്ട്രം നമ്മളുടെ കയ്യിൽ തന്നാൽ അത് വീണ്ടും പഴയ പോലെ ആകാതിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഭരണാധികാരികളെ വാർത്തെടുത്തതിന് ശേഷം മതി ഇംഗ്ലീഷുകാരിൽ നിന്ന് നമ്മളുടെ കയ്യിലേക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്ന് വിവേകാനന്ദൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാരതത്തിലെ സനാതനധർമ്മം, ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ മിനിമം കാര്യങ്ങൾ ഒത്തുചേരാനും ഈ ധർമ്മത്തിൻ്റെ മഹത്വം അറിയാനും ഇതുമാതിരി ലക്ഷങ്ങൾ ചേരുന്ന തീർത്ഥാടനങ്ങളും സ്നാനങ്ങളും എല്ലാം ഭാരതമെമ്പാടും നടത്തണം. അതിലേക്ക് മറ്റു മതസ്ഥരെയും അവരുടെ മതത്തിൽ തന്നെ അവരിരുന്നു കൊണ്ട് സംസ്കാരം ഭാരതത്തിൻ്റെതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കാനും കൂടി സാധിക്കണം. RSSന് മാത്രമേ അത് സാധിക്കുള്ളൂ. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന RSS ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും അതേപോലെ ലോക്സഭാ സ്പീക്കറെയും വൈസ് പ്രസിഡന്റിനെയും 10-18 ഗവർണർമാരെയും മുഖ്യമന്ത്രിമാരെയും എല്ലാം പ്രദാനം ചെയ്തത് RSS തന്നെയാണ്. അടുത്ത പ്രധാനമന്ത്രി ആവേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് RSS തന്നെയാണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് തീരുമാനിക്കുന്നതും RSS തന്നെയായിരിക്കും. ഏതായാലും BJP ഇലക്ഷന് നിൽക്കുമ്പോഴും NDA ഇലക്ഷന് നിൽക്കുമ്പോഴും അതിൻ്റെ പുറകിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ പ്രയാഗരാജില് സനാതനധർമ്മ ജ്ഞാനസ്നാനം നടത്തിയ അമ്മമാരും സഹോദരി സഹോദരന്മാരും പ്രവർത്തകരുമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ കർട്ടൻ്റെ പുറകിലിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ ആത്മീയ ചൈതന്യം വളർത്താൻ ഇപ്രകാരമുള്ളത് ആവശ്യമാണ്. അത് ഭാരതമെമ്പാടും നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കാം. പ്രണാമം.